ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പാവയ്ക്ക ചേർത്തിട്ടുള്ള ഒരു മോരുകറി. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്കും പാവയ്ക്ക അധികം താല്പര്യമില്ലാത്തവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മോരുകറി. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ നമുക്കിന്ന് പാവയ്ക്ക വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോരുകറി ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നുകിൽ നമുക്ക് പാവയ്ക്ക നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് വറുത്തെടുത്തതിന് ശേഷം ചെയ്യാം. അതല്ലെങ്കിൽ നല്ലതുപോലെ പിഴിഞ്ഞ് വെയിലത്ത് വെച്ച് ഒരു ദിവസം ഒന്ന് വാട്ടിയെടുത്ത് അല്ലെങ്കിൽ ഒന്ന് ഉണക്കിയെടുത്തിട്ട് ചെറുതായി ഡ്രൈ ആക്കിയിട്ട് നമുക്ക് കറി വെക്കാം. ഇനി ഇതൊന്നുമല്ല, ഇതിനൊന്നും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ട് ഉണങ്ങിയ കയ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടില്ലേ, അത് വെച്ചിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ഈ കറി ചെയ്യാം. അപ്പൊ നമ്മളിവിടെ പാവയ്ക്ക ഇതാ വാങ്ങിയിട്ടുണ്ട്, ഒരു വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് പിഴിഞ്ഞെടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം, അതായത് വെയിലത്ത് വെച്ചിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇതാ ഒരു വലിയ പാവയ്ക്കയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇത് മുഴുവൻ വേണമെന്നൊന്നുമില്ല, ഏതായാലും നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെക്കാനായിട്ട് പോവാണ്. പാവയ്ക്ക നമ്മൾ പകുതിയാക്കി വീണ്ടും അതിലെ കുരുവൊക്കെ കളഞ്ഞ് വീണ്ടും ഇതാ ഇതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കാം. ഇനി വളരെ തിന്നായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടുക. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നതും അതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം, അങ്ങനെ ചെറിയൊരു സ്റ്റെപ്സ് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ ഹെൽത്തിയും ആണ്, ടേസ്റ്റിയും ആണ്. അപ്പൊ നമുക്ക് കയ്പയ്ക്ക മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. പാവയ്ക്ക നല്ലതുപോലെ ചെറുതാക്കിയിട്ട്, അതായത് തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് നല്ലതുപോലെ തിരുമ്പിയിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്ക് എല്ലാ പീസുകളിലും ഉപ്പാകുന്ന പോലെ നല്ലതുപോലെ ഒന്ന് പുരട്ടിയിട്ട് ഇതിനി നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ കയ്പയ്ക്കതാ നമ്മൾ ഉപ്പൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കണ്ടോ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. നമ്മളിവിടെ കയ്പക്കായത നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചധികം കയ്പയ്ക്ക ഇങ്ങനെ ഉണക്കിയെടുത്ത് ആവശ്യം പോലെ കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇതൊന്ന് ഞാൻ ഒരു ദിവസം വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കട്ടെ, അതിനുശേഷം നമുക്ക് നാളെ ഇത് വെച്ച് അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാം. അപ്പൊ നമ്മള് പാവയ്ക്കത ഒരു ദിവസം നല്ലതുപോലെ വെയില് കൊള്ളിപ്പിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബൾക്കായിട്ട് പാവയ്ക്ക വാങ്ങിക്കുകയാണെങ്കിൽ ഉണക്കി സൂക്ഷിച്ച് ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഉണക്കുന്നത് താല്പര്യമില്ലെങ്കിൽ പച്ചയ്ക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെ ഉണക്കിയെടുക്കുമ്പോൾ ഈ പാവയ്ക്കയിൽ ഉപ്പൊക്കെ പിടിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പാവയ്ക്കയുടെ കയ്പ്പരസത്തിന് വളരെയധികം മാറ്റം ഉണ്ടായിരിക്കും. നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി എന്തായാലും കറിയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു നനവ് തന്നെ മതി. നല്ലതുപോലെ തിരുമ്പി യോജിപ്പിക്കാം. ഇതിലിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ ഓൾറെഡി നല്ലതുപോലെ ഉപ്പ് ചേർത്ത് പിഴിഞ്ഞെടുത്തത് കൊണ്ടാണ്. നല്ലതുപോലെ കണ്ടോ, വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഉണങ്ങാത്തത് കൊണ്ട് തന്നെ അതിലും ഒരു വെള്ളമയ ഉണ്ടാവും. പിന്നെ നമ്മൾ ചേർത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലെ വെള്ളമയും ഒക്കെ കൂടെ ചേർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്താൽ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ആദ്യം പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാവയ്ക്ക മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളിതൊരു ഡീപ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്ക് ചെയ്താൽ മതി, ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മൾ ഒന്ന് വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്നായിക്കോളും. അതുപോലെ വളരെ കനം കുറച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത്, അപ്പോൾ വേഗം തന്നെ ആയിക്കോളും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, അതേസമയം മുരിങ്ങ് കിലുകില ആയിട്ടില്ല, അന്ന് അതേസമയം മുരിങ്ങിട്ടുമുണ്ട്. ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു ചൂടുള്ള പാനിൽ കിടന്നിട്ട് തന്നെ അതൊന്നും കൂടെ മുരിങ്ങോളും. നമ്മൾ ഈ ബേണറിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ആ പൊടികളൊക്കെ ഒന്ന് അടിഭാഗമൊക്കെ കരിഞ്ഞ പോലെയും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് വേണ്ട തൈരും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. അപ്പം അത് ചെയ്യാം. നമുക്കിനി ഒരു കയ്പ്പയ്ക്ക മോരുകറി അല്ലെങ്കിൽ പാവയ്ക്ക മോരുകറിയിലേക്ക് മോര് വേണ്ടേ. അതായത് ഞാനിവിടെ നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ആ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ചെയ്തെടുക്കാം. മോര് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇതിലേക്ക് രണ്ട് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതാ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. കുറച്ച് കറിവേപ്പില എടുക്കാം. രണ്ട് മൂന്ന് വറ്റൽ മുളക് നമുക്ക് പിച്ചിയിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കടുക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയുടെ പൊടി വേണം. അതുപോലെ കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. ഇത്രയും ആയാൽ നമ്മുടെ കറിയുടെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം മോരുകറി തയ്യാറാക്കാം. നമുക്കിനി മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പാവയ്ക്ക വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്തതാണ്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പച്ചമുളകും വറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കായവും ഉലുവയും പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മോര് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞു പോവും. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഓൾറെഡി സ്റ്റൗ ഓഫ് ചെയ്തു. ഈ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ആയാൽ മതി. ഇനി ഇതിലേക്ക് ഈ ഒരു മോരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പാവയ്ക്കയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു തൈരിലേക്ക് പാവയ്ക്കയുടെ ഫ്ലേവറും അതുപോലെ പാവയ്ക്കയിലേക്ക് നല്ല പുളിയൊക്കെ ചേർന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക മോരുകറി സെറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ പാവയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.